ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ലെറ്റേഴ്സിനെ കുറിച്ച് പഠിക്കാനാണ്. എക്സാമിന് എപ്പോഴും ക്വസ്റ്റ്യൻ വരാറുണ്ട് ഇൻഫോർമൽ ലെറ്ററുണ്ട് എഴുതാൻ, അതുപോലെ ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ പൊതുവെ ചോദിക്കാൻ സാധ്യത കുറവാണ്, അധികമായി കണ്ടുവരുന്നത് ഇൻഫോർമൽ ലെറ്റേഴ്സാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലെറ്റേഴ്സിനെ കുറിച്ചാണ്. കത്ത് എഴുതുക, ഏതൊക്കെ വിധം കത്താണുള്ളത്? രണ്ട് വിധം കത്താണ് ഉള്ളത്, ഒന്ന് ഫോർമൽ ലെറ്റേഴ്സും മറ്റേത് ഇൻഫോർമൽ ലെറ്റേഴ്സും. ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒഫീഷ്യലായിട്ട് എഴുതുന്ന ലെറ്റേഴ്സിനെയാണ് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ മാനേജറിനെ എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു ഹെഡ് മാസ്റ്ററിന് കത്ത് എഴുതുകയാണ്, അല്ലെങ്കിൽ ഒരു കളക്ടർക്ക്, അല്ലെങ്കിൽ നമ്മൾ പ്രൈം മിനിസ്റ്റർക്ക്, ആർക്കാണെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ എഴുതുന്ന കത്തിനെയാണ് നമ്മൾ ഒഫീഷ്യൽ എന്ന് പറയുന്നത്. ബാങ്ക് മാനേജർ, അല്ലെങ്കിൽ സ്കൂൾ മാനേജർ, ഹെഡ് മാസ്റ്റർ, ഏതെങ്കിലും വലിയ പ്രൊഫഷണൽ മേലെ ഉള്ള ആൾക്കാർക്കൊക്കെ എഴുതുന്ന കത്തിനെയാണ് നമ്മൾ ഒഫീഷ്യൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്, എന്ന് വെച്ചാൽ ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോർമൽ ലെറ്റേഴ്സ് സാധാരണമായിട്ട് എഴുതലും നമ്മൾ ഹെഡ് മാസ്റ്റർ അങ്ങനെയുള്ള മുതിർന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് എഴുതുന്നത്. ഇൻഫോർമൽ ലെറ്റേഴ്സ് നമ്മൾ എഴുതുന്നത് നമ്മുടെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ട്, നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട്, നമ്മുടെ സിസ്റ്റർക്ക് വേണ്ടിയിട്ട്, ബ്രദർക്ക് വേണ്ടിയിട്ട്, ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊക്കെ എഴുതുന്ന ലെറ്റേഴ്സാണ് ഇൻഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫോർമൽ ലെറ്റേഴ്സും അതിനുള്ള ഒരു എക്സാമ്പിളുമായിട്ടാണ്. നമുക്ക് ആദ്യം ഫോർമൽ ലെറ്റേഴ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞ ബിസിനസ് ഒഫീഷ്യലായിട്ട് എഴുതുന്ന ലെറ്റേഴ്സാണ് എന്ത് വരുന്നത്? ഫോർമൽ ലെറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫോർമൽ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ്, ഫോർമൽ ലെറ്റേഴ്സ് എഴുതുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഫ്രം അഡ്രസ്സ് എഴുതുന്നു. ആരാണോ കത്ത് എഴുതുന്നത് അയാളെ അഡ്രസ്സ് എഴുതുന്നു. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഡേറ്റ് എന്ന് കൊടുക്കുന്നു. ഡേറ്റ് എങ്ങനെ എഴുതുക? ഡേറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നുകിൽ ഡേറ്റ് മന്ത് ഇയർ എന്നുള്ള ബേസിൽ എഴുതുക. ഫോർ എക്സാമ്പിൾ നോക്കൂ, 15th May 2000. ഇനി വേറെ മോഡലിൽ നമ്മൾ എഴുതുക മന്ത്, ഡേറ്റ്, ഇയർ. അപ്പോൾ എങ്ങനെ വരിക? May 15, 2000. ഈ രണ്ട് മെത്തേഡിലും നമുക്ക് എഴുതാവുന്നതാണ് ഡേറ്റ്. ഒന്നുകിൽ 15th May 2000 കൊടുക്കുക, അല്ലെങ്കിൽ May 15, 2000 എന്ന് കൊടുക്കാം. നെക്സ്റ്റ്, ടു അഡ്രസ്സ് എന്ന് പറയുന്നത് ആർക്കാണോ നമ്മൾ എഴുതുന്നത് അവരെ അഡ്രസ്സാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഫോർമൽ ലെറ്റേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുക സല്യൂട്ടേഷനാണ്. ഫ്രം അഡ്രസ്സ് ചെയ്ത് ടു അഡ്രസ്സ് ചെയ്ത് ദെൻ സല്യൂട്ടേഷനാണ്. സല്യൂട്ടേഷനാണ് അഭിസംബോധനം. സർ, ഒഫീഷ്യൽ ലെറ്റർ ആകുമ്പോൾ നമ്മൾ എന്താണ് സല്യൂട്ടേഷൻ കൊടുക്കുക? സർ, ബഹുമാനത്തോടെ, അല്ലെങ്കിൽ മാഡം എന്നൊക്കെയാണ് കൊടുക്കുക. നെക്സ്റ്റ്, സല്യൂട്ടേഷൻ കഴിഞ്ഞേക്കുന്നതിന് സർ എന്ന് കൊടുത്ത് പിന്നെന്ത് ചെയ്യണം? ഒരു കോമ മസ്റ്റാണ്, ഒരു കോമ ഇടാൻ മറക്കരുത്. നെക്സ്റ്റ്, ബോഡി ഓഫ് ലെറ്റർ. ബോഡി ഓഫ് ലെറ്റർ, ബോഡി ഓഫ് ലെറ്റർ എന്നാൽ എന്താണ്? കത്തിൻ്റെ ഉള്ളടക്കം. കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബോഡി ഓഫ് ലെറ്റർ എന്ന് പറഞ്ഞാൽ. ഏത് തരം കത്താണെങ്കിലും വിഷയത്തിൻ്റെ വലുപ്പമനുസരിച്ച് അതിനെ പാരഗ്രാഫായി തിരിച്ച് കാര്യങ്ങൾ വളരെ വ്യക്തമായും ലളിതമായും വൃത്തിയായുമാണ് എഴുതേണ്ടത്. ഫസ്റ്റത്തെ പാരഗ്രാഫിൽ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടൻറ്റ് എഴുതണം. സെക്കൻഡത്തെ പാരഗ്രാഫിൽ നമ്മൾ അതിനെക്കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ എഴുതുക. മൂന്നാമത്തെ പാരഗ്രാഫിൽ നമ്മൾ കൺക്ലൂഷൻ എഴുതണം. ഓക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ ബോഡി ഓഫ് ലെക്ചേഴ്സ് എഴുതി കഴിഞ്ഞാൽ കൺക്ലൂഷനായിട്ട് കൺക്ലൂഷനൊക്കെ എഴുതി ബോഡി ഓഫ് ലെറ്റർ ഫുള്ള് കംപ്ലീറ്റ് ആയി. ദെൻ സബ്സ്ക്രിപ്ഷൻ. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഉപസംഹാരം. ഒഫീഷ്യൽ ലെറ്ററിൽ സബ്സ്ക്രിപ്ഷനായിട്ട് എന്താ പറയുക? നമ്മൾ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, അല്ലെങ്കിൽ ട്രൂലി യുവേഴ്സ്, വിശ്വസ്തയോടെ, അല്ലെങ്കിൽ യുവേഴ്സ് ഒബീഡിയൻ്റ്ലി എന്നൊക്കെ കൊടുക്കും. ദെൻ എന്ത് ചെയ്യും? SB എന്ന് കൊടുക്കും. സിഗ്നേച്ചർ SD എന്നാണ്. നമ്മൾ സിഗ്നേച്ചർ ഇടേണ്ട ആവശ്യമില്ല. ഞങ്ങൾ SD എന്ന് കൊടുത്തിട്ട് അടിയിൽ എന്ത് ചെയ്യുക? പേര് ചെയ്ത. ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ലെറ്ററിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ നോക്കാം.
ഇപ്പോൾ ഞാനൊരു എക്സാമ്പിളായിട്ട് എടുക്കുന്നത് ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടാണ്. ഒരു ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് വേണ്ടിയിട്ട് ഒരു എക്സാമ്പിളായിട്ട് എടുക്കണം, എങ്ങനെ ഒഫീഷ്യൽ ലെറ്റർ എഴുതാന്നുള്ളതിനുള്ള ഒരു എക്സാമ്പിളാണ് കേട്ടോ. ആദ്യം നമ്മൾ ഫോർമൽ ലെറ്റർ എക്സാമ്പിളായിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്രം അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ഫ്രം അഡ്രസ്സ് എഴുതി ഡേറ്റ് എഴുതി ദെൻ ടു അഡ്രസ്സ് എഴുതിയിട്ടുണ്ട്. ആർക്കാണ് കത്ത് എഴുതുന്നത്, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ, ആർക്കാണ് കൊടുക്കുന്ന ആൾക്ക് നമ്മൾ ടു അഡ്രസ്സിൽ ആർക്കാണ് എഴുതിയിട്ടുള്ളത്, ഹെഡ് മാസ്റ്റർക്കാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഫ്രം അഡ്രസ്സ് ഒരു അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ടു അഡ്രസ്സായിട്ട് ഞാൻ ഹെഡ് മാസ്റ്റർ എ എൽ പി സ്കൂൾ എന്ന് കൊടുത്തിട്ടുണ്ട്. എൽ പി സ്കൂൾ മലപ്പുറം എന്ന് കൊടുത്തിട്ടുണ്ട്. സല്യൂട്ടേഷനായിട്ട് നമ്മൾ സർ എന്ന് കൊടുത്തിട്ടുണ്ട്. സർ എന്ന് കൊടുത്തിട്ട് ലാസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കോമ ഇട്ടിട്ടുണ്ട്. പിന്നെന്താ നമ്മൾ എഴുതി, ഐ ആം ഗ്ലാഡ് ടു ഇൻഫോം യു ദാറ്റ് മൈ സൺ രാജു 10 ഡിവിഷൻ ബി ഹാസ് കംപ്ലീറ്റഡ് ദ കോഴ്സ് ഫ്രം യുവർ സ്കൂൾ ആൻഡ് പ്ലാൻസ് ടു അപ്ലൈ ഫോർ അഡ്മിഷൻ ഇൻ അനദർ സ്കൂൾ അറ്റ് ചെന്നൈ. I request you to issue his transfer certificate. Yours faithfully, SD Ravi, date, place. ഇങ്ങനെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്താണ് പറയുന്നത്, മനസ്സിലായോ? ഞാൻ എഴുതിയിട്ടുള്ള ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഒരു പാരൻ്റ് ഹെഡ് മാസ്റ്റർക്ക് എഴുതുന്ന കത്തായിട്ടാണ്. ഇപ്പോൾ നമ്മളിവിടെ ഒഫീഷ്യൽ ലെറ്റർ ആയതുകൊണ്ട് നമ്മൾ എന്ത് സുഖമാണോ, സുഖമാണെന്ന് വിചാരിക്കുന്നു, എന്തൊക്കെ വിവരമൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. നമ്മൾ കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ. എന്താണ് കാര്യം എഴുതിയത്, 10B പഠിക്കുന്ന എൻ്റെ മകൻ രാജു ഈ സ്കൂളിൽ പഠനം പൂർത്തിയാക്കി ചൈനയിലുള്ള മറ്റൊരു സ്കൂളിലേക്ക് പ്രവേശത്തിനായി അപേക്ഷിക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം അങ്ങയെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ആയതിനാൽ അതിൻ്റെ അവൻ്റെ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അനുവദിച്ച് തരണമെന്ന് അപേക്ഷിക്കുന്നു. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി രവി എന്ന് കൊടുത്തിട്ടുണ്ട്. ഡേറ്റും പ്ലേസും അതും എഴുതിയിട്ടുണ്ട്. ഇതാണ് ഒരു ഫോമൽ ലെറ്ററിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണോ കണ്ടൻറ്റ് എന്നുള്ളത് കണ്ടൻറ്റ് എഴുതി, അപേക്ഷിക്കുന്ന കണ്ടൻറ്റ് എഴുതി. നേരെ മറിച്ച് നമ്മൾ സുഖമാണോ എന്നും ചോദിക്കാൻ പാടില്ല, കാരണം ഇത് ഫോമലായിട്ടുള്ള ലെറ്ററാണ്, ഇത് ഒഫീഷ്യൽ ലെറ്ററാണ്. അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ടുള്ള ലെറ്ററിലെ ഈ ഒരു മെത്തേഡിലാണ് നമ്മൾ എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഇൻഫോമൽ ലെറ്ററിനെ കുറിച്ചുള്ള വീഡിയോയും അതുപോലെ എക്സാമ്പിളും വെച്ച് നോക്കാം. അതുവരേക്കിനും നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.